സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരാൾ സ്വയം തൻ്റെ ജീവിതകഥ അഭിനയിക്കുന്നത്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സാങ്കല്പിക കഥയിൽ നിന്നും മാറി സഞ്ചരിക്കുന്നു. കാരണം ഇത് തികച്ചും യാഥാർത്ഥ്യമാണ്. നമുക്ക് ചുറ്റും നാം അറിയാതെ പോകുന്ന ചില നല്ല ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങൾ നന്മയുടെ പാഠപുസ്തകങ്ങളാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പവിത്രതയിൽ നിന്നും രൂപം കൊള്ളുന്ന സ്നേഹമാണ് മനുഷ്യജന്മങ്ങളെ കോർത്തിണക്കി കൊണ്ടുപോകുന്നത്. ആ ബന്ധങ്ങൾക്ക് വിവിധ മുഖങ്ങളുണ്ട്. മകൻ, മകൾ, അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, അങ്ങനെ പലതും. ബന്ധങ്ങളുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ ലോകം ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അഗ്നിയെ സാക്ഷിയാക്കി ആരംഭിക്കുന്ന ബന്ധങ്ങളിൽ സ്വയം ഹോമിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതയാത്രയാണിത്. അയാളുടെ മനസ്സിൽ നിന്നും ഉയരുന്ന ചോദ്യമാണ്, ഇനിയും എത്ര ദൂരം? Thank you.
തിരയിലാകെ ഞാനൊലഞ്ഞു. ഞാനുമിൻ ജീവനൗകയും കരകാണുവാനലഞ്ഞു. ഇതാണ് പയ്യൻ. എന്താ മോന്റെ പേര്? സനോജ്. ഓ, ഇതാണ് പെൺകുട്ടിയുടെ അച്ഛൻ, ഇത് അങ്കിള്, ഇത് ആന്റി. ഇത് രണ്ടും രാജിയുടെ ഇളയതാ. പഠിക്കുക. എന്നാ കുട്ടിയെ വിളിക്ക. ആ, മോളെ വിളിക്ക്. സംസാരിക്കണമെങ്കിൽ ആവാട്ടോ. രാജിയുടെ അമ്മയെ കണ്ടില്ലല്ലോ. വരൂ, ഉഷ അകത്തുണ്ട്. ഉഷ, ഇതാ. അധികം വൈകാതെ നമുക്കിതങ്ങ് നടത്താം. എന്നാ നമുക്ക് ഇറങ്ങാം. നീ വാ, നമുക്കൊരു കാപ്പി കുടിക്കാം. എനിക്ക് വേണ്ട ഏട്ടാ. നീ ഇങ്ങനെ മൂഡ് ഔട്ട് ആവേണ്ട കാര്യമില്ല. നീ വാ. ഉണ്ണിയേട്ടൻ അവരോട് ഉഷയുടെ അസുഖത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ഉഷയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞു, വിശദീകരിക്കാൻ നിന്നില്ല. ഇക്കാര്യത്തില് എനിക്ക് നിന്നേക്കാൾ വിഷമമുണ്ട്. അവളുടെ താഴെ രണ്ട് കുട്ടികളുള്ള കാര്യം ഏട്ടൻ അറിയാലോ. ഇന്നല്ലെങ്കിൽ നാളെ അവരെ കെട്ടിച്ചയക്കണ്ടേ? ഇതൊക്കെ അറിഞ്ഞിട്ട് ആര് വരാനാ? അങ്ങനെ വരുന്നവർക്ക് സ്വത്തിലായിരിക്കില്ലേ കണ്ണ്? ഈ ഭൂമിയിലും നല്ല മനസ്സുള്ളവർ ഒരുപാട് പേരുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ രാജ? പറയട്ട. നിനക്കും കുട്ടികൾക്കും സമ്മതമാണെങ്കിൽ മാത്രം. എന്താണ്? എന്താണെങ്കിലും പറഞ്ഞോളൂ. ഇത് എന്റെ അഭിപ്രായമാണ്. പറയൂ, എന്താണ്? രാജിയുടെ കല്യാണം കഴിയുന്നവരെ തൽക്കാലം ഉഷയെ ഒന്ന് മാറ്റി താമസിപ്പിച്ചാലോ? ഇങ്ങനെ ആലോചനകളെല്ലാം മുടങ്ങിപ്പോകുന്ന കാരണം എല്ലാവർക്കും നല്ല വിഷമമാണെന്ന് നീ പറഞ്ഞിട്ടില്ലേ? ശരിയാണ് ഏട്ടൻ, കാര്യം പറയൂ, നമുക്ക് ആലോചിക്കാം. ഉഷയെ നമുക്കൊരു ആശ്രമത്തിൽ കൊണ്ടുചെന്നേക്കാം. ഇതുപോലുള്ളവരെ നോക്കുന്ന ഒരു ആശ്രമമുണ്ട്. ചിലപ്പോൾ അസുഖം ഭേദമായേക്കാം, അതിനുള്ളിൽ കല്യാണവും നടന്നേക്കാം. എന്നാലും എന്തോ ഒരു വിഷമമുള്ളതുപോലെ.
അവളെ കൊണ്ടുപോകാത്ത ഒരു സ്ഥലമില്ലെന്നറിയാലോ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച് നീ സമാധാനിക്ക. ഞാനൊന്ന് ആലോചിക്കട്ടെ. അധികം ഒന്നും ആലോചിക്കാനില്ല, നീ വാ. അവരോട് പോകാൻ പറ. എന്റെ മോൾക്ക് ഇതിൽ നല്ല ആലോചന വരും. നല്ല കുടുംബത്തിൽ നിന്ന് നല്ലൊരു മനസ്സുള്ളവനെ കിട്ടും. അവര് പോയതിൽ എനിക്കൊരു വിഷമമില്ല അച്ഛ. അച്ഛൻ വിഷമിക്കാതിരുന്നാ മതി. അച്ഛന്റെ കണ്ണുനിറയെന്ന് കാണാൻ എനിക്കാവില്ല. സമയമാവുമ്പോ എല്ലാം നടക്കും. അച്ഛന് എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റോ? ശിങ്കാരി ഉണ്ണിയും കോളേജിൽ പോയി കഴിഞ്ഞാ അവര് വരുന്നത് പോലെ ബോറടിയാ. ഞാനൊന്ന് നോക്കട്ടെ. മോള് വല്ലതും കഴിച്ചോ? ഇല്ല, അച്ഛൻ വരാൻ കാത്തിരുന്നതാ. എന്നാവാ, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഹലോ, ഞാൻ സ്കൂൾ മാനേജറെ ഒന്ന് കണ്ടിട്ട് വരാം. ഉണ്ണിയേട്ടെ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഉഷയും കൂട്ടി ഹോസ്പിറ്റലിലെത്താം. ആ ശരി. ആ എന്നിട്ട് എന്തായി? അതവിടുന്ന് കിട്ടും. ഓക്കെ. ആ ഏയ്, ഞാൻ സത്യൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. വിശേഷിച്ച്? അതെ, മൂത്ത മകള് രാജി ബി എഡ് പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നു. അവൾക്ക് ജോലിക്ക് പോണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ഓ, അപ്പൊ രാജിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു? ആ കഴിഞ്ഞു. നമ്മുടെ ഈ സ്കൂളിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. സത്യൻ സാറിനെ കണ്ട് അന്വേഷിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. അത് ശരി, അതെന്തായാലും നന്നായി. ഒന്നുമില്ലെങ്കിലും ഈ സ്കൂളിലെ കുറെ കുട്ടികളുടെ സ്പോൺസർ രാജനല്ലേ? അങ്ങനെ വരുമ്പോ നമ്മുടെ സ്കൂളിൽ പുതുതായി ജോയിൻ ചെയ്താൽ നമുക്ക് സന്തോഷമുള്ള കാര്യമില്ല. രാജനൊരു കാര്യം ചെയ്യും, രാജിയോട് എന്നെ ഒന്ന് കാണാൻ പറയും. ശരി. പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു കേട്ടോ. ഡോക്ടർ ഉണ്ണിയേട്ടന്റെ സുഹൃത്താണ് മോളെ. അച്ഛാ, അവരെ ഉപദ്രവിക്കോ? ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ആശ്രമമാണ്. ഞങ്ങളും വരട്ടെ അച്ഛാ. വേണ്ട മോളെ, ഞാൻ പോയിട്ട് വരാം. ഇല്ലില്ല, ഞാനത് ആ സമയത്ത് വിളിക്കാം. പോരെ. ആ ശരി, ഞാൻ വിളിക്കാം വിളിക്കാം. ഓക്കെ. ഡോക്ടറെ കണ്ടോ? എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ആ വാ. വാ, ഇറങ്ങ. വാ, ഇറങ്ങി വാ. ഇപ്പോഴും ഇതേ അവസ്ഥയാണോ? അല്ല, ഇടയ്ക്ക് ചിലപ്പോ ഒന്ന് വയലന്റ് ആവാറുണ്ട്. ഉഷയെ ചികിത്സിക്കാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. ഇതുവരെ എവിടെയും കൊണ്ട് നിർത്തിയിട്ടില്ലല്ലോ. ഇല്ല, രാജന് ഇവിടെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ,
മകൾക്ക് വരുന്ന ആലോചനകൾ ഉഷയുടെ ഈ അസുഖം കാരണം എല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഞാൻ നിർബന്ധിച്ചിട്ടാണ് മനസ്സില്ലാ മനസ്സോടെ ഇവിടെ കൊണ്ടുവരാൻ സമ്മതിച്ചത്. എന്നു മുതലാണ് ഉഷയ്ക്ക് ഈ അസുഖം കണ്ടു തുടങ്ങിയത്? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ ഉഷയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എങ്ങനെ? ചതിയായിരുന്നു അല്ലേ? അതെ, ഉഷയുടെ ബന്ധുവായ ഒരു സ്ത്രീ എന്നെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു. വിവാഹ ജീവിതം എന്റെ ഒരു സ്വപ്നമായിരുന്നു. അവൾക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നുപോയി. ചികിത്സക്കൊന്നും ശ്രമിച്ചില്ലേ? ശ്രമിച്ചു. ഞങ്ങൾ കുറെ ഡോക്ടർമാരെ കണ്ടതാ. പിന്നെ അന്നത്തെ സാമ്പത്തിക ചുറ്റുപാടുകൾ വളരെ മോശമായിരുന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ ഞാൻ മദ്യത്തിന് അടിമയായി. അവളുടെ ജീവിതം ഒരു മുറിയിൽ മാത്രമായിരുന്നെങ്കിൽ. എന്നാൽ ചില സമയങ്ങളിൽ ഉഷ നോർമൽ ആവും. നിങ്ങൾക്ക് എങ്ങനെ കുട്ടികളുണ്ടായി? വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. മദ്യത്തിന്റെ ലഹരിയിലാണെന്ന് പറഞ്ഞ് എനിക്ക് ഒഴിഞ്ഞുമാറാം. പക്ഷെ ആ കുറ്റബോധം എന്നെ നല്ലതുപോലെ വേദനിപ്പിച്ചു. കുറച്ചു നാളത്തേക്ക് എനിക്ക് അവളുടെ മുഖത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൾ ഗർഭിണിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ചെറിയ രീതിയിൽ സ്വഭാവത്തിന് മാറ്റങ്ങളും കണ്ടു തുടങ്ങി. പതുക്കെ പതുക്കെ ഞാൻ അവളെ സ്നേഹിക്കാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചു. ജീവിതത്തിന്റെ നല്ല നാളുകളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെയും രണ്ട് പെൺകുട്ടികൾ ജനിച്ചു. അങ്ങനെ മൂന്ന് പെൺകുട്ടികൾ. എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞ നാളുകൾ. പിടിച്ചുപോയി കണ്ണാരം പൊത്തിലേ കളിച്ചുപോയി ചിരിച്ചുപോയി കണ്ണാനിൻ കുഞ്ഞിക്കവിളിൽ മണ്ണാകെ നിറയുന്ന നേരം ഒളിച്ചുപോയി പിടിച്ചുപോയി കണ്ണാരം പൊത്തിലേ കളിച്ചുപോയി ചിരിച്ചുപോയി കണ്ണാനിൻ കുഞ്ഞിക്കവിളിൽ പൊന്നും നൽകുന്നേരം മനമാകെ നിറയുന്ന നേരം Thank you.
കാത്തിരുന്നാലും താരങ്ങളേറെ നടന്നാലും പിടിച്ചുപോയി കണ്ണാരൻ പൊത്തിലേ കളിച്ചുപോയി ചിരിച്ചുപോയി കണ്ണാലിൻ കുഞ്ഞി കവിളിൽ ഒളിച്ചുപോയി പിടിച്ചുപോയി കണ്ണാരൻ പൊത്തിലേ കളിച്ചുപോയി ചിരിച്ചുപോയി കണ്ണാനിൻ കുഞ്ഞിക്കവിളിൽ കുട്ടിയെ സ്കൂളിൽ ചേർത്തു. ബുദ്ധിമുട്ടുകളൊക്കെ മാറി വീണ്ടും ജീവിതത്തിൽ സന്തോഷം വന്നു തുടങ്ങി. ചെറുതായി വീട്ടുജോലികളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് അവളുടെ മനസ്സ് വീണ്ടും താളം തെറ്റുന്നത്. പ്രത്യേകിച്ച് അതിന് വല്ല കാരണവും? ചേച്ചി. എന്താ ചേച്ചി? ചേച്ചിയുടെ അങ്ങളെ മരിച്ചു. എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഉഷയുടെ അടുത്ത് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ലാന്ന്? ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണ് അവരൊന്ന് വിവരം അറിയിച്ചത്. ഇനി നിങ്ങള് ആശ്രമത്തിലേക്ക് കൊണ്ടുവരും, നമുക്ക് അവിടെ കിടത്തി ചികിത്സിക്കാം. ശരി ശരി. തൽക്കാലം നിങ്ങൾ ദേ ഈ മരുന്ന് പാല് കലക്കിയിട്ട് കുടിക്കാൻ കൊടുക്ക. അല്ല, ഇത് വേണ്ട, ഇത് കൈ തന്നെ ഇരിക്കട്ടെ. വൈദ്യശാല വരുമ്പോ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം കേട്ടോ. ഒന്നും പേടിക്കണ്ട രാജ, എല്ലാം ശരിയായിക്കോളും കേട്ടോ. ആ സ്വത്തുമോള് വന്നേ. ആ ഇവിടെ ഇരുന്നു മോളെ. ആ ഇവിടെ ഇരുന്നു കേട്ടോ. ആ
വാങ്ങി മോളെ. സൂക്ഷിച്ചു പോണേ മോളെ. എഴുന്നേറ്റ് എഴുന്നേറ്റ് വാ 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 വാ. എന്നാ പിടിച്ചോ. മോളുകുട്ടി സ്വത്ത് കൂട്ടി രാജ പണിക്ക് പോയില്ലേ? ആ ഇല്ലേട്ടാ, കുറച്ച് ദിവസമായി പോയിട്ട്. കണ്ടില്ലേ, ഭാര്യയുടെ തുണി ഒരാളിക്ക് കൊടുക്കേണ്ട ഒരു ഗതികേടെ. പാവം ദൈവം, ഒരാൾ ഇത്രയ്ക്ക് പരീക്ഷിക്കാൻ പാടില്ല. കഴിക്കാം, ഉണരിക്കാം. അങ്ങോളെ ഇത് അമ്മയ്ക്ക് കൊടുത്തേ. ആ ഉണ്ണിമോളെ ഇപ്പൊ തരാട്ടാ. കൂട്ടവഴിക്കട്ടെ. ആ എന്നാ പിടിച്ചോ. നോക്കിപ്പ തരാ. ചേട്ടാ, ഒരു കിലോ അരി വേണം. കാശ് രണ്ടു ദിവസം കഴിഞ്ഞ് തരാം. അയ്യോ, അത് ശരിയാവില്ല. നേരത്തെ നീ വാങ്ങിയ സാധനങ്ങളുടെ പൈസയാണ് ഇതുവരെ തന്നിട്ടില്ല. ചേട്ടാ, പണിക്ക് പോകാൻ പറ്റാത്തോണ്ടാ. നീ ഏ മര്യാദ സഞ്ചി വാങ്ങിയതിന്റെ പൈസ അങ്ങോട്ട് തന്നിട്ടില്ല. പിന്നെ കടഞ്ഞു വെച്ചോണ്ട് വരുക. മോളെ എന്താച്ചാ? മോൾ ഇന്ന് സ്കൂളിൽ പോകണ്ട. എനിക്ക് പോണം, ഇന്ന് ക്ലാസ് പരീക്ഷയുള്ളതാ. മോൾ ഇന്ന് പോകണ്ട, അച്ഛൻ മുതലാളിയുടെ വീട്ടിൽ പോയിട്ട് വരാം. അതുവരെ മോള് ഉണ്ണികളെ നോക്കി ഇവിടെ ഇരിക്കും. എനിക്ക് പോണം. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലേ, അരി വെക്കാൻ പോലും കാശില്ലാത്ത സമയത്താ അവളുടെ സ്കൂള്. പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വെച്ചാ. എന്താടാ, എവിടെയായിരുന്നു? ഉച്ചയ്ക്ക് വീണ്ടും സുഖമില്ലാതായി. വീട്ടിൽ കുട്ടികളെ നോക്കാൻ ആരുമില്ല. എന്നാ പിന്നെ നിനക്ക് അവിടെ തന്നെ ഇരിക്കായിരുന്നില്ലേ? എന്തിനു ഇങ്ങോട്ട് വന്നത്? കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ. പൈസയോ നീ ഇവിടെ തന്നേപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പണിയെടുത്ത് വീട്ടിൽ കൊള്ളാം ചേട്ടാ. ആദ്യം നീ മേടിച്ച കാശിന് പോയി പണിയെടുക്ക്. കുട്ടികൾ പട്ടിണിയിലാണ്, ഉഷയ്ക്ക് മരുന്ന് വാങ്ങിക്കണം. ഒന്ന് സഹായിച്ചൂടെ?
കടന്നു പോടാ, പോയി പട്ടിണി കിടന്ന് ചാവ്. അല്ലെങ്കിലും നിന്നെ പോലെയുള്ള ഒരു ജീവിച്ചിട്ട് എന്ത് കാര്യം? പോയി വല്ല വിഷം വാങ്ങി കഴിച്ച് ചാവ്, അതാ നല്ലത്. ബാലേട്ടാ, കയ്യില് കാശുലിപ്പ് ഉണ്ടെങ്കി ഒരു 100 രൂപ കടം തരുമോ? എന്റെ കയ്യില് പൈസ ഒന്നുമില്ലല്ലോ രാജ. ചേട്ടാ, കാശു വല്ലതും ഇരിപ്പുണ്ടോ? ഇല്ലടാ, എന്റെ അടുത്തൊന്നും ഇല്ലല്ലേ. രണ്ടു ദിവസത്തിനകം തിരിച്ച്. ഉഷയ്ക്ക് തീരെ വയ്യ, പണിക്ക് പോകാനും പറ്റുന്നില്ല. പൈസ അല്ല തീർപ്പുണ്ടോ? പൈസ 100 രൂപ. വലിയ ഉപകാരം. ആ ശരി. മക്കള് കഴിച്ചോ, അച്ഛൻ ചായ ഉണ്ടാക്കിട്ട് വരാം. അത് തട്ടിപ്പോയി മോളെ. മോള് കുട്ടികളെ നോക്കി ഇവിടെ ഇരിക്കുക കേട്ടാ, അച്ഛൻ വരാ ഇത്തിരി വൈകും. ആ
ഒന്നുമില്ല മോളെ, മക്കളെ വല്ലതും കഴിച്ചോ? ശാന്തേച്ചി കഞ്ഞി തന്നു. എല്ലാരും കഴിച്ചോ? അച്ഛനെ എടുത്തു വെച്ചിട്ടുണ്ട്. രാജാ, കവലയിൽ വന്നപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. മക്കളോട് പറഞ്ഞില്ല. സമയദോഷം അല്ലാതെ എന്താ പറയുക? ഒന്നൂർത്ത ഇത്രയല്ലേ പറ്റുള്ളൂ. നീ പോയി കിടന്നു, എന്തെങ്കിലും ആവശ്യം നടക്കണം. ശരി. ഇത് രാജൻ, എന്റെ ഒരു സുഹൃത്താണ്. കൂലിപ്പണിയാണ്, ഇപ്പോ ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. സ്ഥലക്കച്ചവടത്തിലൊക്കെ താല്പര്യമുള്ള ആളാണ്. കൂടെ നിർത്തട്ടെ? അതിപ്പോ സ്ഥലക്കച്ചവടമൊക്കെ കുറവാണെന്ന് അറിഞ്ഞൂടി ഉണ്ണി. രാജന് ഒരു സഹായമാവും. എന്നൊരു കാര്യം ചെയ്യും, നമ്മുടെ തോട്ടം ഒന്ന് കാണിച്ചു കൊടുക്ക, ഒന്ന് നോക്കാം. ശരി. ആ പിന്നെ ഉണ്ണി, ആ എലവഞ്ചേരി തോട്ടത്തിന്റെ പേപ്പേഴ്സ് ആധാരം ഓഫീസിൽ നിന്ന് എടുത്തോണ്ട് വരണം. രാജനെയും കൂട്ടിക്കോ. ശരി. സമ്മതിച്ചു നന്നായി. നിന്റെ നല്ല കാലം തെളിഞ്ഞു എന്ന് തോന്നുന്നു. Na 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 na
പിന്നെ കാണാം നമുക്ക് മുമ്പിൽ ഞെളിഞ്ഞിരിക്കണ്ടല്ലേ. ഓടി, നാളെ ഞാൻ ഇരിക്കും. നമുക്ക് പോവാല്ലേ, ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. ഇല്ലച്ചാ. എന്താ കാണണമെന്ന് പറഞ്ഞു? ആ നാസറിന്റെ കയ്യില് 10 ഏക്കർ തോട്ടം കൊടുക്കാനുണ്ട്. 450 തെങ്ങ്, 700 കവുങ്ങ്, 2 ഏക്കർ റബ്ബർ, പിന്നെ ഒരു ബംഗ്ലാവ്. ഫോറസ്റ്റിന്റെ അടുത്താണോ? അതെ, പക്ഷേ പേപ്പർ എല്ലാം കറക്റ്റാണ്. പട്ടയുള്ളതുവാ. നാസർ ആയതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഉച്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഉച്ചയ്ക്ക് ശേഷം പറ്റില്ലല്ലോ ഉണ്ണിയേട്ടാ, രാജിമോളുടെ എക്സാം കഴിഞ്ഞു. ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിയിട്ട് വരണം. ആ ശരി. അപ്പോ അവളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. മോൾക്ക് കല്യാണാലോചന തുടങ്ങാറേയല്ലേ. വരട്ടെ ഉണ്ണിയേട്ടാ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം. എവിടേക്കത് എടുത്തു വെക്കണേ? ഇപ്പൊ തന്നെ നോക്കിയാലേ സമയമാകുമ്പോഴേക്കും എല്ലാം ഒത്തുവരൂ. ഇന്നത്തെ കാലത്ത് പണമുള്ളവന് ഇല്ലാത്തവന് തിരിച്ചറിയാൻ പറ്റില്ല. വരവും പോക്കും എല്ലാം വലിയ വലിയ വണ്ടികളിലായിരിക്കും. കൊട്ടാരങ്ങൾ കാണിച്ചു തരും, അതെല്ലാം വാടകയ്ക്കായിരിക്കും. കണ്ട സുന്ദരനും സൽസ്വഭാവിയായിരിക്കും, എന്നാ അസല് തെമ്മാടിയായിരിക്കും. 5 പൈസയ്ക്ക് ഗതി കാണില്ല. സ്ത്രീധനം കിട്ടിയ കടം വീട്ടാൻ കാത്തിരിക്കുകയായിരിക്കും. കല്യാണത്തേക്കാൾ കൂടുതൽ ഡൈവോഴ്സ് എടുക്കുന്ന കാലമാണിത്. പിന്നെ ഇപ്പം എല്ലാവരും സ്വയം കണ്ടെത്തലല്ലേ, അതുകൊണ്ടാണല്ലോ ആത്മഹത്യയും ഡൈവോഴ്സും ഒക്കെ കൂടുന്നത്. കുട്ടികൾ കല്യാണം കഴിച്ച് സെറ്റിൽഡ് ആവുന്നവരെ നമുക്ക് ടെൻഷനാണ് ഉണ്ണിയേട്ടാ. ശരിയാ, നല്ല ആലോചന വല്ലൊന്നും വന്നാ നമുക്ക് നോക്കാം. ശരി, എന്നാ വരട്ടെ. വെൽക്കം ഡിയർ. ആയിക്കണ്ടല്ലോ. അയ്യേ പേടിച്ചല്ലേ. ഇതാ നിങ്ങളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ്. ഓ താങ്ക്സ്. അച്ഛനെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു ഇവിടെ എത്താറായിട്ടുണ്ടെന്ന്. അപ്പോഴേ കണ്ടിത് ഞങ്ങൾ ഒരു പണി തരണെന്ന്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ശരിക്കും പേടിച്ചല്ലേ. അവള് കിടന്നോട്ടേടി. എന്ത് ചവിട്ടാ ചവിട്ടണെന്ന് അറിയോ? കഴിഞ്ഞ ജന്മത്തിൽ അവള് വനിതാ പോലീസ് ആയിരുന്നോ തോന്നണേ. നീ പോടി, ഞാൻ ഇവിടെ തന്നെ നടക്കും. നീ അച്ഛന്റെ അടുത്ത് പോക്കോ, നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദമൊക്കെ പകല മതി. ഒരു കാര്യം ചെയ്യാം, ഞാൻ നടുവിൽ കിടക്കാം, പ്രശ്നം തീർന്നല്ലോ. അച്ഛ, ഞാൻ ഇന്ന് വെട്ടുകൂടെ കിടക്കണേ. അതെയോ? അപ്പൊ അച്ഛൻ ഇന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാം അല്ലേ മോളെ. നിന്റെ കല്യാണാലോചന അച്ഛൻ തുടങ്ങിയിട്ടുണ്ട്. ആലോചിക്കട്ടെ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ, വല്ല പ്രേമം ഉണ്ടോ? സാധാരണ പുറത്തുപോയി പഠിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ചുറ്റിക്കളികൾ ഉണ്ടാവാ. ശരിയാ, ഇനി അങ്ങനെ വല്ല ഉണ്ടോടെ? ഏയ്, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പോ തങ്കു കോളേജിൽ പഠിക്കാൻ പോയത് വെറുതെ. ശരിയാ, എനിക്കിപ്പതാ തോന്നുന്നത്. അതെന്താ?
അല്ല, ഇന്നത്തെ കാലത്ത് കോളേജിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, പറ്റിയൊരുത്തിനെ കണ്ടുപിടിക്കാൻ കൂടി ചെയ്യാലോ. അത് തന്നെ. എന്നിട്ടാ ബന്ധം എത്ര കാലം നിലനിൽക്കും? ഏറിയ ഒരു വർഷം. പിന്നെ ഓരോ പ്രശ്നങ്ങൾ തലപൊക്കും. എന്ത് ചെയ്താലും പരസ്പരം ഇഷ്ടക്കേട്. പിന്നെ കേസ്, കോടതി. എനിക്ക് അച്ഛനെ വേദനിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഈ നിലയിൽ എത്തിക്കാൻ അച്ഛൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ വിവാഹത്തിന്റെ കാര്യവും അച്ഛൻ തീരുമാനിക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതാടി. എന്തായാലും മോള് കല്യാണത്തിന് റെഡി ആയിരിക്കും. എനിക്ക് ഉറക്കം വരുന്നു. എന്റെ അമ്മേ. രണ്ടിലോ ചിക്കൻ എടുത്തേ, ഒന്ന് വേഗാവട്ടെ. മോളെ, ചിക്കൻ രണ്ടിലോ പോരെ. ആ ആ ശരി ശരി. ആ ആ അച്ഛന് പോവാൻ വെച്ചോണ്ട് വരാം. അച്ഛാ, ചിക്കൻ വറക്കാല്ലേ? വറക്കുകയും ചെയ്യാം, കുറച്ച് കറി ഉണ്ടാക്കാം. നീ ഇതുവരെ നിന്റെ സ്വഭാവം മാറ്റിട്ടില്ല അല്ലേ? ഇല്ല. ഒന്ന് സഹായിക്കടി. എന്തായി, അവര് വന്നു പോയോ? അവര് വന്നില്ല. അവർക്കും ഉഷയുടെ അസുഖമായിരിക്കും പ്രശ്നമല്ലേ? ആയിരിക്കും. സത്യത്തിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ കേട്ടാൽ ഇന്നത്തെ കാലത്ത് ആരും കല്യാണത്തിന് തയ്യാറായി വരില്ല. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ അതേക്കുറിച്ച് അധികം ചിന്തിച്ച് ടെൻഷൻ ആവണ്ട. എന്റെ വൈഫിന്റെ ബന്ധത്തിൽപ്പെട്ടൊരു പയ്യന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓ, അത് നമുക്കൊന്ന് നോക്കാം. നീ ധൈര്യമായിരിക്കേ. വേണ്ട, ഞാൻ വില്ലേജ് ഓഫീസ് പോകുന്ന വഴിയാണ്.
ഞാൻ വിളിക്കാം, ശരി എന്നാ. ഉഷയുടെ അസുഖം കാരണം ഉണ്ണിയേട്ടൻ്റെ കെയർ ഓഫിൽ വന്ന പ്രപ്പോസലും നടന്നില്ല. പിന്നെയും കുറെ ആലോചനകൾ വന്നു, ഒന്നും നടന്നില്ല. അതൊക്കെ ശരിയാണ്, പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ഭാര്യയുടെ അസുഖം മറച്ചു വെച്ച് മകളുടെ കല്യാണം നടത്തിയാൽ സത്യം പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ഇതിലും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ ഉദ്ദേശിച്ചല്ല ഉഷ ഇവിടെ കൊണ്ടുവന്നത്. പലരുടെ അസുഖം ഇവിടെ വന്ന് ഭേദമായതായി കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, കുറെ പേര് ഇവിടെ വന്ന് ചികിത്സിച്ച് ഭേദമായി പോയിട്ടുമുണ്ട്. തൽക്കാലം ഉഷ ഇവിടെ നിൽക്കട്ടെ, ചിലപ്പോ ഉഷയുടെ അസുഖം ഭേദമാകാം. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശരി ഡോക്ടർ, അപ്പോ ഞങ്ങൾ ഇറങ്ങിയാണ്. ഓക്കെ. ആ ശരി, നീ വിഷമിക്കണ്ട, വാ നമുക്കിറങ്ങാം. തെന്നലരികത്തു വന്നു തഴുകാൻ കൊതിച്ചുപോയി ഞാൻ. മരുഭൂവിതിൽ നിഴൽ തേടി ഞാൻ ഇളവേൽക്കുവാൻ കൊതിക്കേ. നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാ. ഈ നല്ല മനസ്സിന് ഒരു നല്ല മരുമകന് തീർച്ചയായും കിട്ടും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ഒരാൾ വരും തീർച്ച. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ശരി ഡോക്ടർ. ശരി.
രാജ, നീ ചെയ്തതാണ് ശരി, പക്ഷേ നമ്മളുടെ കുട്ടികളുടെ ഭാവിയാണ് പ്രധാനം. അതൊക്കെ സമ്മതിച്ചു ഉണ്ണിയേട്ടാ, നമ്മളും കുട്ടിക്കാലത്തെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരാണ്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയല്ല. ഇനിയിപ്പോ അതൊന്നും ചിന്തിക്കണ്ട. നീ ഒരു എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നെല്ലിയാമ്പതിയിൽ ഒരു എസ്റ്റേറ്റ് കൊടുക്കാനുണ്ടോ? അവര് വിളിച്ചോണ്ടേയിരിക്കുന്നു, നമുക്കൊന്ന് പോയി നോക്കിയാലോ? നോക്കാം. രാജേട്ടാ, രാജേട്ടോ. ആ കേരവാ കൃഷ്ണ, കേരവാ കൃഷ്ണേട്ടാ. മെമ്പർ കൃഷ്ണേട്ടനാണ്, ഞാൻ പറഞ്ഞിട്ടാ വരുന്നത്. ഓ, നമ്മുടെ ചന്ദ്രേട്ടന്റെ മകൻ ലീവിൽ വന്നിട്ടുണ്ട്. കപ്പലില് ജോലിയുള്ള പേര് സനോജ്, അവന് കല്യാണം നോക്കുന്നുണ്ട്. ഞാനപ്പോ നമ്മുടെ രാജിയുടെ കാര്യം പറഞ്ഞു. അവർക്ക് വല്ല ഡിമാൻഡുണ്ടോ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെയുള്ള എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഏ, ഉഷയുടെ കാര്യം അടക്കം അവർക്കതൊന്നും പ്രശ്നമല്ല. ഇനി നിന്റെ കാര്യം പറ. ഞാൻ എന്ത് പറയാനാ കൃഷ്ണേട്ടാ, എനിക്ക് ഇനിയും മോളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വയ്യ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ചെറുക്കൻ കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിരിക്കണോ? ഇനി നീ പറ. എന്നാ നമുക്ക് നോക്കാം കൃഷ്ണേട്ടാ. മതി, എന്നാ ഞാൻ ബാക്കി സംസാരിച്ചോളാം. ശരി. ിൽ നിന്നെ ഒളി
എന്താച്ചാ? ഒന്നുമില്ല. പറ എന്താ സ്വപ്നം വല്ലതും കണ്ടോ? സ്വപ്നം മാത്രമല്ല മോളെ, നേരിട്ടും കണ്ടു. എന്ത് കണ്ടു? ടൗണിൽ വെച്ച് സ്വത്തുമോളെയും ഒരു പയ്യനെയും കൂടി ഞാൻ ഒരുമിച്ച് കണ്ടു. എന്റെ അച്ഛാ, ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല, അവര് ഫ്രണ്ട്സ് ആയിരിക്കും. എന്നാലും ഓരോന്ന് കേൾക്കുമ്പോ പേടിയാണ് മോളെ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്കറിയാം, അങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്യില്ല. ഞാൻ അവളോട് ചോദിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം. അച്ഛൻ ഇപ്പൊ ധൈര്യമായി കിടന്നുറങ്ങും. ഒന്നുമില്ല മോനെ, കാര്യങ്ങൾ ഇതുവരെ എത്തിയില്ലേ, അതിനു മുമ്പ് ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടിട്ടാ. എന്താ? എല്ലാ കാര്യങ്ങളും മോൻ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ സമ്മതിച്ചത്? അതെന്താ അങ്ങനെ ചോദിക്കാം? ഉഷയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ, അതിന്റെ പേരിൽ എന്റെ മോൾക്ക് ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഞാൻ രാജിയെ മാത്രം നോക്കുന്നുണ്ടോ, മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കുന്നില്ല. എനിക്കിനി രണ്ടാമത് ആലോചിക്കാനൊന്നുമില്ല. അച്ഛൻ ധൈര്യമായിരുന്നു, രാജിയെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. ഭാഗ്യം മോനെ, കുറെ കല്യാണങ്ങൾ മുടങ്ങിപ്പോയതല്ലേ, ഇതും കൂടി മുടങ്ങിയാൽ, അതും ഇതുവരെ ആയിട്ട്. അച്ഛൻ അങ്ങനെയൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിരിക്കും. ശരി മോനെ, മോൻ വരുന്നുണ്ടോ? വേണ്ട, ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടേ കുഴപ്പമില്ല. 250 ലോഡിന് ബിൽഡേഴ്സിന്റെ ഓർഡർ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് വർക്കേഴ്സിനെ വരുത്താം, എന്നാലേ ടൈമിന് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാ. ഹലോ, എന്താ മോളെ? എന്തിനാ മോളെ? ശരി പോയിക്കോ, അധികം വൈകരുത്, വേഗം വീട്ടിലെത്തണം. എന്താടാ? സനോജിന് മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? വെറുതെ, പിള്ളേരല്ലേ. അതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ കാര്യമല്ല, പണ്ടത്തെ കാലമല്ലല്ലോ. രാജി പോയ എന്റെ ഒരു ഭാഗം തന്നെ പോയ പോലെയാവും കേട്ടാ. അതൊക്കെ എന്തായാലും നടക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നിന്റെ ജീവിതവും നന്നാക്കാൻ. ഇനി എന്ത് നന്നാവാൻ, കുറെ അനുഭവിച്ചില്ലേ, ഇപ്പൊ ഒരു തരത്തിൽ ഞാൻ സന്തോഷവാനാണ്. എന്നാലും നിനക്കും വേണ്ട ഒരു ജീവിതം. ഇനി എന്ത് ജീവിതം, അനുഭവിച്ചതൊക്കെ തന്നെ ധാരാളമല്ലേ. ഞങ്ങളും ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, രാജിയോട് പറഞ്ഞിട്ടുണ്ട്, സമയമാകുമ്പോ അവൾ അറിയിക്കും. എന്താണ്? സമയമാകട്ടെ, ഞാൻ വൈകിട്ട് വരാം. എന്നാ ശരി, ആയിക്കോട്ടെ. നീ ഇത് ഇങ്ങനെ തെണ്ടി നടന്നോ? അനിയെ മോളെ കെട്ടിച്ചയക്കുന്നത് കോടികൾ ചെലവാക്കിയ, അതിന് ഞാൻ സമ്മതിക്കില്ലടാ. അവന്റെ സ്വത്ത് കണ്ടവന് തിന്നാൻ കൊടുക്കില്ല. അതൊക്കെ നടന്നത് തന്നെ, അവൻ ഗംഭീരമായിട്ട് കല്യാണം നടത്തും. കല്യാണമല്ല, അതിന് മുമ്പ് അവന്റെ 16 അടിയന്തരം ഞാൻ നടത്തും. നിനക്ക് അവന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. തൊടുവല്ല, കൊല്ലം ഞാൻ അവനെ കൊല്ലും. കൊറേ നാളായി ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുന്നു, ഇപ്പൊ നടന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല. വീമ്പു പറയാതെ താഴെ ആദ്യം ചെയ്തു കാണിക്കടോ. ചെയ്തു കാണിക്കടാ. കണ്ടോ, ഈ രവി ആരാണെന്ന് അവനെ ഞാൻ അറിയിക്കും. ഓടി
അടിക്ക്. ആര്? രവിയോ? അച്ഛനെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. ഇല്ല മോളെ, ഒന്നുമില്ല. വാ. ഉണ്ണിയേട്ടാ ഇരിക്ക്. ഉണ്ണിയേട്ടാ നാളെ മുതൽ ക്ഷണം തുടങ്ങണം. അതൊക്കെ എനിക്കറിയാം. നീ ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. നീ ആദ്യം ഒന്ന് വിശ്രമിക്കേ. ഞാൻ നാളെ കാലത്ത് 10 മണിക്ക് വരാം. ആ പറ്റുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് വരാം. അതാ നല്ലത്. തലയിലും മുറിവെങ്ങനെയുണ്ട്? ഭേദമായോ? ഭേദമായി, ചെറിയ വേദനയുണ്ട്. നല്ലോണം ഭേദമായിട്ട് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നല്ലോ. ഞാൻ കുറെ പറഞ്ഞതാ അനുസരിക്കണ്ടേ? കല്യാണത്തിന് ഇനി അധികം ദിവസമല്ലോ. അതിനൊക്കെ അല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്, അല്ലേ ഉണ്ണി? പിന്നെ ചേച്ചിയും കുട്ടികളെയും കൂട്ടി നേരത്തെ എത്തണം. അതൊക്കെ പറയേണ്ട കാര്യമുണ്ട്, അങ്ങ് എത്തൂലേ? പറഞ്ഞതുപോലെ ചേച്ചി എവിടെ? അമ്പലത്തിൽ പോയിരിക്കുക. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ഇരിക്കടോ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, കുറച്ച് സ്ഥലത്ത് പോവാനുണ്ട്. എന്നാ ശരി. പിന്നെ ചന്ദ്രേട്ടാ, തിങ്കളാഴ്ച ഡ്രസ് എടുക്കാൻ പോകുന്നത്. അപ്പോ ചേച്ചിയോട് നിർബന്ധമായും വരാൻ പറയണം. ശരി ശരി. ചേച്ചി ഇതൊന്ന് എടുത്തോക്കെ, എങ്ങനെയുണ്ട്? അതൊക്കെ പിന്നെ കൊടുക്കാം. നോക്ക് ചേച്ചി, പ്ലീസ്. ഒരു കല്യാണ പെണ്ണിന് ലുക്കൊക്കെ ഉണ്ട്. കൊള്ളാം. വിശ്വസിക്കാൻ പ്രയാസമുള്ളത് പോലെ. എന്താണ്? കല്യാണ നിശ്ചയവും വിവാഹം എല്ലാം എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ശരിയാണ് രാജി, ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി.
അമ്മേ ഞാൻ പോവാ. ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പോയി ക്യാഷ് എടുത്തിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ ഇല്ലേ? ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. ഒന്ന് വീട് വരെ വരോ, ചെറുതായിട്ടൊന്ന് വീണു, അതാ. ഒന്ന് പെട്ടെന്ന് വാ. ശരി, ഞാനിപ്പോ. എന്താ പടി തട്ടി വീണതാ? തല ചെറുതായിട്ടൊന്ന് വേദനിക്കുന്നുണ്ട്. കഷ്ടം. എന്താച്ചാ, എന്താ പറ്റിയത്? ഒന്നുമില്ല മോളെ. നിന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? ഞാനാ. വാ, നമുക്ക് ആശുപത്രി പോവാം. അതൊന്നും വേണ്ട മോള്, കുറച്ച് വെള്ളം എടുക്ക്. ഇങ്ങനൊരാൾ വീട്ടിലുണ്ടായിട്ട് എന്താ കാര്യം? ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ഉപകാരമില്ല. അച്ഛാ വാ.
നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. കുഴപ്പമില്ല മോനെ, അങ്ങോട്ട് കയറിയിരിക്കുക. അച്ഛൻ വാ. ഉണ്ണിയങ്കൾ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എനിക്ക് എന്റെ അച്ഛന്റെ ജീവിതം നോക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ശ്യാമയുടെയും മായയുടെയും കല്യാണം കഴിഞ്ഞാൽ ഇവരിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എല്ലാവർക്കും എപ്പോഴും ഇതുപോലെ ഓടിയെത്താൻ കഴിഞ്ഞൊന്നും വരില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അച്ഛൻ വേറെ കല്യാണം കഴിക്കണം, അതിലൊരു മാറ്റവും. അതെ, അത് നമുക്ക് ഉടനെ നടത്തണം. ഉഷയെ തനിച്ചാക്കിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. നീ ആ കാര്യം വിട്. നിന്നെയും ഉഷയെയും നോക്കാൻ പറ്റിയ ആളെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അച്ഛനും സമാധാനാവൂല്ലോ. അതിലൊരു മാറ്റവും. നമുക്ക് നോക്കാം. മോളിവിടെ കാണില്ലേ, ഞാൻ പോയിട്ട് പിന്നെ വരാം. വാച്ചാ നല്ല. എന്താ രാജ ഇത്രമാത്രം ആലോചിക്കാൻ? എന്ത് ചെയ്യണമെന്നറിയില്ല. നീ ഓവറായി ചിന്തിക്കണ്ട. നീ ഒഴികെ എല്ലാവരും ഈ കാര്യത്തിൽ സമ്മതം മൂളിയിട്ടുണ്ട്. നിന്റെ ഭാര്യ പോലും. ഉഷയുടെ കാര്യം അറിയാലോ. നിന്നെ നോക്കാൻ മാത്രല്ല, ഉഷയുടെ കാര്യം വരെ സംസാരിച്ചിട്ടുണ്ട്. നിന്റെ മക്കളെ കെട്ടിച്ചു കഴിഞ്ഞ പിന്നെ നീ ഉഷയും തനിച്ചാവും. എന്തെങ്കിലും വന്നു കഴിഞ്ഞ പിന്നെ ഓടിയെത്താൻ വരെ സമയമെടുത്തേക്കും. എല്ലാം ഞാൻ സമ്മതിക്കുന്നു ഉണ്ണിയേട്ടാ, എന്നാലും അത് ശരിയല്ലല്ലോ. എന്തായാലും നമുക്കൊന്നു പോയി കാണാം. അവരെ കണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം പറയാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്താ വാ. വരൂ വരൂ, കയറിയിരിക്ക. അയ്യോ ഇവിടെ ഇരുന്നോ? അകത്തേക്ക് ഇരിക്കാം. ഓ ഇവിടെ ഇരിക്കാം. എന്ന് ഞാൻ കസേര എടുത്തോണ്ട് വരാം. എന്നാ ഇരിക്ക. ഇതാണ് ശോഭയുടെ മുത്തശ്ശി. യഥാർത്ഥത്തിൽ ഒരു കല്യാണം കഴിക്കേണ്ട ചുറ്റുപാടിലല്ല ഞാൻ. കല്യാണം കഴിഞ്ഞ ഒരു മകളും കല്യാണം കഴിക്കാൻ പ്രായമായ രണ്ട് പെൺമക്കളും ഉണ്ട് എനിക്ക്. എല്ലാ വിവരവും ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. ഉഷയുടെ അസുഖവും ഉണ്ണിയേട്ടന്റെയും മക്കളുടെയും നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിക്കാന്ന് വെച്ചത്. മോനെ കുറിച്ച് എല്ലാ വിവരവും അറിഞ്ഞു കഴിഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി. മോനൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചത്. പിന്നെ ശോഭയുടെ കാര്യം അറിയാലോ, ആദ്യത്തെ കല്യാണത്തിന് ശേഷം അവള് കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്തായിരുന്നു കാരണം? കല്യാണം കഴിഞ്ഞതിന് ശേഷമാ അയാള് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നത്. അതിനുശേഷം എന്റെ മോൾ ആകെ തകർന്നുപോയി. ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. ആ ശരിയാ. പിന്നെ എന്റെ കാലശേഷം അവള് തനിച്ചാവും. അതൊക്കെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. പിന്നെ ഉണ്ണി വന്ന് പറഞ്ഞപ്പോ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. ശോഭയോട് വരാൻ പറയൂ. ആ ഞാൻ മോളെ വിളിച്ചോണ്ട് വരാം. എന്നാ പിന്നെ നമുക്ക് നല്ലൊരു ദിവസം നോക്കി നടത്താം. ശോഭയ്ക്ക് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? എനിക്ക് സമ്മതമാണ്. വേറെ ആരോടെങ്കിലും ചോദിക്കാനുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞങ്ങൾ തനിച്ച. എല്ലാ കാര്യങ്ങളും തമ്മിൽ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് വേഗം തന്നെ നടത്താം. അധികം ആർഭാടങ്ങളൊന്നും വേണ്ട. ശരിയാ, നല്ല രീതിയിൽ നടത്തിയത് ഇതാ ഇങ്ങനെയായിപ്പോയി. ആ എന്ത് ചെയ്യാനാ, നമുക്ക് ചെറിയൊരു ചടങ്ങ് മാത്രം മതി. അത് മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.
എന്താ ഇത്ര ആലോചിക്കാൻ? നീ ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ പണവും പ്രതാപവും ഒക്കെ ആയപ്പോ ഇനിയൊരു കല്യാണം കൂടി കഴിച്ച് സൂചിച്ച് ജീവിക്കണമെന്നില്ല. ഉണ്ണിയേട്ടനറിയോ, കല്യാണം കഴിഞ്ഞിട്ടാണ് ഉഷയ്ക്ക് എന്നേക്കാളും 4-5 വയസ്സ് കൂടുതലാണെന്നറിഞ്ഞത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പുതിയ ജീവിതം, അതിനെക്കുറിച്ച് ആലോചിക്കുക. ഉണ്ണിയേട്ട, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ. ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് ഗോൾഡും തുണിയും വാങ്ങിയിട്ടുണ്ട്. കുറച്ച് പണവും തരാം, അത് അവർക്ക് കൊണ്ട് കൊടുക്കോ. ചോവയുടെ വീട്ടിൽ കല്യാണ ചെലവിന്. ആ ശരി, അത് ശോഭയുടെ മുത്തശ്ശി ഏൽപ്പിച്ചാ. ഓ, അതിനെന്താ, ഞാൻ കൊടുത്തോളാം. നല്ല തിരക്കിലാണല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ശോഭ എവിടെ? ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല, വരാറാവുന്നതേ ഉള്ളൂ. വരൂ, അകത്തേക്ക് ഇരിക്കാം. അതൊന്നും വേണ്ട, ഇത്തിരി തിരക്കുണ്ട്, ഇത് അകത്തേക്ക് വെച്ചു. എന്താ ഇത്? ആ, കല്യാണത്തിന് വേണ്ടി രാജൻ വാങ്ങിച്ചു തന്നതാ. അയ്യോ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ ഇത് അകത്തേക്ക് വെച്ചു. നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. എന്നാ പറയട്ടെ? അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ഉഷയെ ഒന്ന് കണ്ടിട്ട് വരാം. ഇനി എന്തോ ഇപ്പൊ എന്താ? അമ്മയെ കാണാൻ പോയതാ. ഞാൻ ഇറങ്ങട്ടെ, നിന്നെ തനിച്ചാക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാനിതിന് സമ്മതിച്ചത്. നമുക്ക് രണ്ടാൾക്കും കൂടി വേണ്ടിയാണ്. ഉഷേ, നിനക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ?
പക്ഷേ മക്കളെ നിർബന്ധിക്കുന്നു പക്ഷേ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒന്ന് പറ. അവരിനിയും വരാൻ വൈകുന്നത് എന്താ? എന്താണാവോ സംഭവിച്ചത്? നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇനിയും ഒരു കല്യാണം കഴിക്കാൻ സാധിക്കില്ല. ഇവളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ കാണാൻ കഴിയില്ല. മക്കളെ, നമ്മുടെ ഇടയിൽ വേറെ ആരും വേണ്ട. നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, സുഖങ്ങൾ എല്ലാം വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഈ ജന്മത്തിൽ ഞാൻ എൻ്റെ ഉഷയ്ക്ക് വേണ്ടി പലതും വേണ്ടെന്ന് വെക്കുകയാണ്. ദൈവം എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്നു. എല്ലാവർക്കും എല്ലാം കൊടുത്ത ദൈവത്തിന് തന്നെ മറക്കില്ലേ? അതുകൊണ്ടായിരിക്കാം ദൈവം എനിക്ക് ഈ കുറവ് ബാക്കി വെച്ചത്. ഉഷയുടെ അസുഖം മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ കാത്തിരിക്കും.